അസുരഗണത്തിൽപ്പെട്ട മകം നക്ഷത്രത്തിൻ്റെ വൃക്ഷം പേരാലും മൃഗം മൂഷികനും പക്ഷി ചകോരവുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവും രാശ്യാധിപൻ സൂര്യനുമാണ്. കാര്യങ്ങൾ മറച്ചു വെക്കാതെ സംസാരിക്കുന്ന ഈ നക്ഷത്രക്കാർ തലക്കനം കൂടിയവരും സ്വപ്രയത്നത്താൽ ഉയർച്ചയിലെത്തുന്നവരുമാണ്. ആധ്യാത്മികവും പൂർവികവുമായ കാര്യങ്ങളിൽ തൽപരരായിരിക്കും മകം നക്ഷത്രക്കാർ. എന്നാൽ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുന്നവരുമാണ് ഇവർ. ലക്ഷ്യബോധത്തോടെയുള്ള ജീവിതം നയിക്കുന്ന ഇവരുടെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും പൊതുവെ മെച്ചപ്പെട്ടിരിക്കും. സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്ത ഇവർ മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുക്കുന്നവരും കല സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങുന്നവരുമായിരിക്കും. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് മകം നക്ഷത്രജാതർ. തികഞ്ഞ ആത്മാഭിമാനികളായ ഇവർ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരും സ്വന്തം കഴിവിൽ അങ്ങേയറ്റം വിശ്വാസമുള്ളവരുമാണ്. പറയാനുള്ളത് തുറന്നടിച്ച് സംസാരിക്കുന്ന മകം നക്ഷത്രക്കാർ കാര്യങ്ങൾ ഗ്രഹിക്കാൻ മിടുക്കുള്ളവരുമാണ്. പ്രസന്നവദനരായ ഈ നക്ഷത്രക്കാർ സൗന്ദര്യമുള്ളവരും ആകർഷണീയമായ വ്യക്തിത്വത്തിനുടമകളുമായിരിക്കും. മൃദുഭാഷികളും ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളിൽ തൽപരരുമായ ഇവർ പൊതുവെ ശാന്തജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് നടത്താൻ താൽപ്പര്യപ്പെടുന്ന ഇവർ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരല്ല. ആദർശ ശുദ്ധിയും സത്യസന്ധതയും കാത്തുസൂക്ഷിക്കുന്ന ഇവരുടെ അതിരുകടന്ന ആത്മവിശ്വാസം മൂലം ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. നക്ഷത്രാധിപൻ കേതുവായതിനാൽ സുഖഭോഗങ്ങളിലും ഗൂഢവിഷയങ്ങളിലും പൊതുവെ തൽപരരായിരിക്കും ഇവർ. ഇവരുടെ അതിരുകടന്ന സത്യസന്ധതയുടെയും ആദർശങ്ങളുടെയും പരിണിത ഫലമായി ചിലപ്പോൾ ഇവർക്ക് ശത്രുക്കളും ഉണ്ടായേക്കാം. മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ലുണ്ട്. മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ആദർശ ശുദ്ധിയുള്ളവരും ധാർമ്മിക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇവർക്ക് മുൻകോപം കൂടുതലായിരിക്കും. സുഖലോലുപതയിൽ തൽപരരായ ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ മടി കാട്ടാത്തവരാണ്. പൊതുവെ അഭിമാനികളായ ഇവർ ജ്ഞാനെന്ന ഭാവം കൂടുതലുള്ളവരാണ്. എല്ലാവരെയും സംശയദൃഷ്ടിയോടെ കാണുന്ന ഇവർ കുടുംബത്തിൽ എല്ലായ്പ്പോഴും നേതൃസ്ഥാനം വഹിക്കുന്നവരായിരിക്കും. മറ്റൊരു നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.